അത് ഹോട്ടലുകൾക്കൊക്കെ വലിയൊരു ഒരു ഒരു എന്താ പറയുക, അവരുടെ ഒരു കച്ചവടത്തിൻ്റെ വലിയൊരു വിപണി കൂടിയാണ് ഈ തിരുവോണ നാൾ തുറക്കുന്നത്. തിരുവനന്തപുരത്തെ അടക്കം മിക്ക ഹോട്ടലുകളിലും തിരുവോണ സദ്യ പ്രത്യേകമായി ഒരുക്കിയ ഹോട്ടലുകളിലൊക്കെ വലിയ ക്യൂവും തിരക്കുമാണ് അനുഭവപ്പെടുന്നത്. ബേക്കറി, തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിൽ നിന്നും ഫെലിക്സ് ചേരുന്നു. ഫെലിക്സ്, അവിടെ ഒരു പ്രധാനപ്പെട്ട കടയുണ്ട്, എല്ലാ സമയത്തും സദ്യ കിട്ടുന്ന അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഇടങ്ങൾ എവിടെയൊക്കെയാണ്? ഇത്തരത്തിൽ കൂടുതൽ തിരക്കുള്ളത് പ്രത്യേകിച്ചും വലിയ കമ്പനികളിൽ നിന്നൊക്കെ ജീവനക്കാർ കൂട്ടമായി തന്നെ സദ്യ ഉണ്ണാൻ എത്തുന്നുണ്ടല്ലോ. അതീക്ഷ തീർച്ചയായും ഓണസദ്യ ഏറ്റവും കൊതിയൂറ് വിഭവങ്ങൾ ഒക്കെ ചേർത്ത് കഴിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ പല പല അസൗകര്യങ്ങളൊക്കെ അസൗകര്യങ്ങളും സമയക്കുറവും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അത്തരത്തിൽ വലിയ നീണ്ട നിര തന്നെയാണ് നമുക്ക് ഹോട്ടലുകളിൽ, ഇപ്പോൾ ബേക്കറി ജംഗ്ഷനിലെ ഹോട്ടലിൽ കാണാൻ സാധിക്കുന്നത്. അവർ സദ്യയൊക്കെ വാങ്ങി മടങ്ങുന്നവരെയും കാണാൻ സാധിക്കുന്നു. ഇതൊരു വലിയ നിര തന്നെയാണ്, ആളുകൾ ഇവിടേക്ക് ധാരാളമായി എത്തുന്നു. അത്തരത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഓണസദ്യ ഏറ്റവും സ്വാദിഷ്ടമായി ഉണ്ണുക എന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ആളുകൾ എത്തിയിട്ടുണ്ടാവുക. ചേച്ചി, അപ്പോൾ എന്താണ് ഇന്ന് വീട്ടിലുണ്ടാക്കേണ്ട, എന്താണ് വീട്ടിലുണ്ടാക്കാതെ ഇപ്പോൾ എന്തുകൊണ്ട് ഹോട്ടലിൽ വരാനൊരു തീരുമാനത്തിൽ? തീരുമാനം വീട്ടിലെ കളികളായതുകൊണ്ട്, വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ജോലിയാ മടി അല്ല. അപ്പോൾ ഈ അതിൻ്റെ ഒരു ത്രില്ലില്ലല്ലേ, ഇപ്പോൾ വീടുകളിൽ നമുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ത്രില്ല് ഉണ്ടാവുമല്ലോ. ത്രില്ല് സംഭവം വെച്ചാൽ 5 വയസ്സുണ്ട് അതിനകത്ത്, അതൊരു ത്രില്ലാണ്. പക്ഷെ വീട്ടിൽ ഇത്രയും ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ അത്രയേറെ പായസങ്ങളുള്ളതുകൊണ്ടാണ് അത് മെയിൻ. ഇപ്പം 5 സദ്യ എന്ന് പറയുമ്പോൾ ഇത്രയും വിഭവങ്ങൾ ഉണ്ടാകാനും വീട്ടിൽ പറ്റില്ല. പിന്നെ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് അല്ലേ ഇവിടെ ഉള്ളതൊക്കെ, അത്രയും നമ്മുടെ വീട്ടിൽ സാധിക്കില്ല എന്ന് തോന്നുന്നു. എല്ലാ തവണയും ഇവിടെ വാങ്ങാറാണോ അതോ വീട്ടിലുണ്ടാക്കാറാണോ പതിവ്? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം കൊറോണയ്ക്ക് മുമ്പ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയി. അവസാനം മറ്റേ മുത്തൂറ്റി കയറിയാണ് മറ്റേ മൂന്ന് കഴിച്ചത്. അപ്പോൾ നമുക്ക് ഈ തൃശ്ശികളിൽ കാണാൻ സാധിക്കും ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, ഒരു നീണ്ട ക്യൂ ആണ് ചേട്ടാ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു ത്രില്ല് ഹോട്ടലിൽ കിട്ടില്ല അല്ലേ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹോട്ടലിൽ വന്ന് വാങ്ങാൻ തീരുമാനത്തിലേക്ക് പോകുന്നത്? എല്ലാ ദിവസവും വീട്ടിലാണ് ഭക്ഷണം ഉണ്ടായി കഴിക്കുന്നത്. ഓണമായിട്ട് എല്ലാവരും ജോലിയുള്ളവരാകുമ്പോൾ 2 ദിവസം മുന്നേ തുടങ്ങണം ഈ വിഭവങ്ങളെല്ലാം റെഡിയാക്കാനും പിന്നെ എല്ലാം. അപ്പം ആണുങ്ങളൊക്കെ എത്ര സഹായിക്കുമെന്ന് പറഞ്ഞാലും വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടണം. അപ്പം ഞാൻ കരുതി ഇത്തവണ അവരൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ, റിലാക്സ് ചെയ്യട്ടെ എന്ന് കരുതി. അതുകൊണ്ട് 2 ദിവസം മുന്നേ തന്നെ ഓണ് ബുക്ക് ചെയ്തു. നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ ഓണത്തിന് എങ്ങനെയായിരുന്നു? ഇതുവരെയുള്ള എല്ലാ വർഷവും നമ്മൾ വീട്ടിൽ സദ്യ ഉണ്ടാക്കി തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. ഓണത്തിന് മാത്രമല്ല, എന്ത് വിശേഷങ്ങൾ വന്നാലും നമ്മൾ സദ്യ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ അമ്മയ്ക്കും ഭാര്യയ്ക്കും കുറച്ച് റെസ്റ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു അവർ. ഓ, ഏതായാലും പലതരം പായസങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വാങ്ങി ഇപ്പോൾ വീടുകളിൽ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയായിരിക്കും ആളുകൾ കൂടുതലായി ഇവിടേക്ക് എത്തി സാധനങ്ങളൊക്കെ വാങ്ങി മടങ്ങുക എന്നതാണ്. ചേച്ചി, ഏതായാലും ഈ ഇവരൊക്കെ ധാരാളം കുറേ നേരമായി ഈ കാത്തിരിക്കുന്നു. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ സമയം 1 മണിയായി, ആ സമയം ആയിട്ടും ഒരുപാട് സമയമാണ് കുറേ നേരമായി കാത്തു നിൽക്കുന്നത്.